السلام عليكم ورحمه الله ان الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا ان هدانا الله والصلاه والسلام على من كان خلق القران وعلى اله وصحبه الفائزين بالله വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യരായ പണ്ഡിതരെ, സഹപ്രവർത്തകരെ, സഹോദരിമാരെ, ഈ വേദിയിൽ ആദർശ സമ്മേളനത്തിൻ്റെ രണ്ടാം സെഷനിൽ പ്രഗത്ഭരായ രണ്ട് പ്രാസംഗികർ ഇനി പ്രസംഗിക്കാനിരിക്കുകയാണ്. അവരുടെ പ്രസംഗത്തിന് ആമുഖമായിക്കൊണ്ട് ചില കാര്യങ്ങൾ സൂചിപ്പിക്കുക മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. മത സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ രംഗങ്ങളിൽ ഉത്ബുദ്ധതയും ഉണർവും പകർന്ന് നൽകിയ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ കർമ്മവേദി ധന്യമാക്കിക്കൊണ്ട് തലമുറകൾ കൈമാറി ഇതിൻ്റെ ആദർശം പ്രചരിപ്പിച്ചുകൊണ്ട് നമ്മൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രസ്ഥാനം വിഭാവനം ചെയ്യുന്ന, പ്രബോധനം ചെയ്യുന്ന ഇതിൻ്റെ ആദർശം, അതിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ വളരെ കൃത്യമായി കൊണ്ട് തന്നെ ഇവിടെ നേരത്തെ നടന്ന സെഷനിൽ ബഹുമാന്യനായ ഉമർ സുല്ലമിയുടെ പ്രസംഗത്തിലൂടെ നമ്മൾ കേട്ടു കഴിഞ്ഞു. ഈ പ്രസ്ഥാനം ഈ കാലയളവിൽ ഈ നമ്മുടെ ഈ നാട്ടിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കി എന്നത് ഒരു പ്രസംഗത്തിലൂടെയോ ഒരു പ്രബന്ധത്തിലൂടെയോ ആളുകളെ അറിയിക്കേണ്ടതില്ല എന്നതാണ് സത്യം. നമ്മുടെ ചുറ്റുവട്ടം കണ്ണോടിക്കുമ്പോൾ തന്നെ സമൂഹത്തിൽ, പ്രത്യേകിച്ച് സമുദായത്തിനകത്ത് കാണുന്ന ഓരോ നന്മ നിറഞ്ഞ പരിവർത്തനങ്ങൾക്ക് പിന്നിലും ഈ പ്രസ്ഥാനത്തിൻ്റെ ഒരു അദൃശ്യ സാന്നിധ്യമുണ്ട് എന്നത് ഇതിൻ്റെ എതിരാളികൾ പോലും സമ്മതിക്കുന്നതാണ്. നമുക്കറിയാം, സാമൂഹ്യ രംഗത്തും ആത്മീയ രംഗത്തുമൊക്കെയുള്ള ചൂഷണങ്ങൾക്കും ജീർണതകൾക്കുമെതിരെ പ്രമാണങ്ങൾ ഉയർത്തിപ്പിടിച്ച് പോരാടുകയും ഒരളവോളം തന്നെ ഒട്ടുമിക്ക കാര്യങ്ങളിലും യഥാർത്ഥ വീക്ഷണത്തിലേക്ക് സമൂഹത്തെ കൈപിടിച്ച് ഉയർത്തുന്നതിന് വേണ്ടി പ്രവർത്തിക്കുകയും അത് ഏറെക്കുറെ സഫലമാവുകയും ചെയ്തിട്ടുള്ള ഒരു ചരിത്രമാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിനുള്ളത്. ചില കാര്യങ്ങളൊക്കെ പാതി വഴിയിലെത്തി നിൽക്കുകയാണ്. കുറച്ചൊക്കെ ഇങ്ങോട്ട് വന്നാൽ മുജാഹിദ് പ്രസ്ഥാനം ക്ഷണിക്കുന്ന വഴിയിലേക്ക് എത്തും. കേരളത്തിലെ മത നവോത്ഥാനത്തിൻ്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ഇസ്ലാഹി പ്രസ്ഥാനത്തെ മാറ്റി നിർത്തിക്കൊണ്ടുള്ളൊരു ചരിത്രം എഴുതാനാവില്ല എന്നതിൻ്റെ നേർക്കാഴ്ചക്ക് നമ്മൾ ഈ അടുത്ത കാലത്ത് സാക്ഷിയായി. പിന്തിരിപ്പൻ ആശയങ്ങളുമായി സമുദായത്തെ പുറകോട്ട് വലിച്ച ചില വിഭാഗങ്ങളൊക്കെ ഇപ്പോൾ നവോത്ഥാനത്തിൻ്റെ പിന്മുറ അവകാശപ്പെട്ടുകൊണ്ട്, അതിൻ്റെ പിതൃത്വം അവകാശപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്ന് പുതിയ പുതിയ മുഖങ്ങൾ സ്വീകരിച്ചുകൊണ്ട് നവോത്ഥാന സമ്മേളനങ്ങൾ നടത്തുമ്പോൾ അവിടെ വരുന്ന അതിഥികൾക്ക് പോലും പറയാനുള്ളത് ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ പൂർവികരായ മക്തിത്വങ്ങളെയും ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെയും അലീമ ബിവിയെയും പോലുള്ള പരിഷ്കർത്താക്കളെയാണ് എന്നത് തന്നെ മുജാഹിദ് പ്രസ്ഥാനത്തെ മാറ്റി നിർത്തിക്കൊണ്ട് കേരളത്തിനൊരു നവോത്ഥാന ചരിത്രമില്ല എന്നതിൻ്റെ ഒരു നേർക്കാഴ്ചയാണ്. മുജാഹിദ് പ്രസ്ഥാനം അതിൻ്റെ പരിഷ്കരണ പ്രവർത്തനങ്ങൾ, അതിൻ്റെ പ്രബോധന പ്രവർത്തനങ്ങൾ തുടർന്നു വരുമ്പോൾ ഇതിൻ്റെ പ്രബോധിതർ സ്വാഭാവികമായും സ്വയം അംഗീകരിച്ചില്ലെങ്കിൽ പോലും അതിൻ്റെ വഴിക്ക് എങ്ങനെ വരാറുണ്ട്. അങ്ങനെ ഓരോ കാര്യങ്ങളിലും വന്ന് നമുക്കറിയാം, മരിച്ച് മയ്യത്തായിട്ടല്ലാതെ കടക്കാൻ കഴിയാത്ത പള്ളിക്കാട്ടിലേക്കിപ്പോൾ, പള്ളിപ്പറമ്പിലേക്കിപ്പോൾ സ്ത്രീകൾക്ക് പ്രവേശനമുണ്ട്. പള്ളിയിൽ നിന്ന് ലേശം ഒന്ന് മാറിയ ഒരു ബിൽഡിങ്ങിലായിരിക്കുമെന്ന് മാത്രമുള്ളൂ, അവർക്ക് നിസ്കരിക്കാൻ പറ്റും. അതുപോലെ തന്നെ പള്ളിയിൽ വന്ന് എന്തൊക്കെയോ കേട്ട് പോയിരുന്ന ആളുകൾക്ക് ഇപ്പോൾ പള്ളിയിൽ വന്ന് മലയാളത്തിൽ തന്നെ കേൾക്കാൻ കഴിയും. ഒരു രണ്ടടി താഴത്ത് നിന്നിട്ടായിരിക്കും അത് പറയാമെന്നേ ഉള്ളൂ. ഇതിൻ്റെ പിന്നിലൊക്കെ തന്നെ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ സ്വാധീനമുണ്ട്. അങ്ങനെ ഓരോ കാര്യങ്ങളിലും മുജാഹിദ് പ്രസ്ഥാനം ഈ സമൂഹത്തിലുണ്ടാക്കിയിട്ടുള്ള മാറ്റങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട്, ഇതിൻ്റെ ചരിത്രത്തെ ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത് എന്നാണ് ആമുഖമായി എനിക്ക് പറയാനുള്ളത്. നമുക്കറിയാം, മുജാഹിദ് പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചിട്ടുള്ള, അല്ലെങ്കിൽ മുജാഹിദ് ആശയം ഉൾക്കൊണ്ടിട്ടുള്ള ഒരു പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം പൊതുസമൂഹത്തിൽ അവനിൽ ഒരു ഐഡൻറ്റിറ്റിയുണ്ട്. അവൻ മുജാഹിദാണെന്ന് പറയേണ്ടതില്ല പലപ്പോഴും.
ഒരാള് ഏകദൈവ വിശ്വാസത്തിൽ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുകയും അള്ളാഹുവിനെ മാത്രം സകലം അർപ്പിക്കുകയും ചെയ്യുന്ന ഒരു കാര്യത്തിൽ കണിശത പുലർത്തുന്നതായി കണ്ടാൽ മറ്റുള്ള വിഭാഗത്തിൽപ്പെട്ട ആളുകൾ പോലും അയാൾ മുജാഹിദാണെന്ന് സാധാരണഗതിയിൽ മനസ്സിലാക്കാറുണ്ട്. സ്ത്രീധനം വാങ്ങില്ല പുതിയാപ്പിള എന്ന് ഒരു കല്യാണം പറയുന്ന ആൾ പറഞ്ഞാൽ മുജാഹിദിലേക്കാണോ കെട്ടിക്കാന്ന് ചോദിക്കാറുണ്ട്. അങ്ങനെ ഓരോ കാര്യങ്ങളിലും നമ്മുടെ വിദ്യാസമ്പന്നരായ ആളുകൾ ഒരു കാലത്ത് കുറച്ച് പഠിച്ചൊക്കെ ഒരാൾ വന്നാൽ അയാൾ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ സന്തതിയോ അല്ലെങ്കിൽ മുജാഹിദ് പ്രസ്ഥാനത്തോട് ബന്ധമുള്ള ഒരാളാണ് എന്ന് നമുക്കറിയാം. മുജാഹിദ് പ്രസ്ഥാനത്തിന് സ്വാധീനമുള്ള പ്രദേശങ്ങളിൽ വിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ പരിഷ്കരണങ്ങളൊക്കെ നമുക്കറിയാം. അതൊക്കെ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഒരു സ്വാധീനമാണ്. നമ്മൾ വിഭാവനം ചെയ്യുന്നൊരു നവോത്ഥാനം, അതിൻ്റെ ഒരു അതിൻ്റെ സന്ദേശം, നവോത്ഥാന സന്ദേശം, അത് എത്രത്തോളം മഹത്തരമായിരുന്നു എന്നതാണ് നമ്മളിപ്പോൾ നമ്മുടെ സമൂഹത്തിന് ചുറ്റും നോക്കുമ്പോൾ നമുക്കറിയാം. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു ചാത്തൻ ശല്യമുണ്ട് എന്ന് പറഞ്ഞ ഒരു പറമ്പ് അല്ലെങ്കിൽ ഒരു വീട് അത് വിൽക്കാനിങ്ങനെ വെച്ചിട്ടുണ്ട്. അതൊരാൾ വാങ്ങി എന്ന് കേട്ടാൽ അയാൾ മുജാഹിദാവൂലേ എന്ന് സാധാരണ ഒരാൾ ചോദിക്കും. അങ്ങനെ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെയാണ് വീട്ടുമുറ്റത്ത് നിന്ന് ഒരു വരച്ച കോയിമുട്ടയോ അല്ലെങ്കിൽ എന്തോ പണി ചെയ്തു വെച്ചൊരു കരിക്കോ കിട്ടിയാൽ അത് ലാഘവത്തോടു കൂടിയാണ് വലിച്ചെറിയുന്ന ഒരാളാണെങ്കിൽ അയാൾ മുജാഹിദായിരിക്കും എന്ന് പുറമെയുള്ള ആളുകൾക്ക് തന്നെ അറിയാം. ഇതാണ് മുജാഹിദിൻ്റെ ഒരു ഐഡൻറ്റിറ്റി. പ്രാമാണികമായും പ്രായോഗികവുമായ നയനിലപാടുകളിലൂടെ നമ്മൾ നേടിയെടുത്തൊരു ഒരു ഐഡൻറ്റിറ്റിയാണ്. അതൊരു സവിശേഷതയാണ്. മുജാഹിദ് പ്രസ്ഥാനം ഉണ്ടാക്കിയെടുത്തിട്ടുള്ള അതിൻ്റെ കേവലം ഭൗതികമായ എന്തെങ്കിലുമൊക്കെ സന്ദേശമല്ല, കൃത്യമായും പ്രാമാണികവും പ്രായോഗികവുമായ നയനിലപാടുകളിലൂടെ തന്നെയാണ് നമ്മൾ ഈ ഒരു മഹത്തായ സംസ്കാരവും ഈ നെഞ്ചുറപ്പുള്ള ഈ ഒരു തലമുറയെയും വാർത്തെടുത്തിട്ടുള്ളത് എന്നതാണ് സത്യം. പക്ഷേ ഇപ്പോൾ മുജാഹിദുകളെന്ന് പറയുന്ന കുറേ ആളുകൾ ഇതിൽ നിന്നൊക്കെ ഏറെക്കുറെ ലേശം ഭിന്നിച്ചു പോകുന്നതായിട്ട് നമ്മൾ കാണുന്നു. വരച്ച കോഴിമുട്ട കാണുമ്പോൾ പേടിക്കുന്നവരുണ്ട്. ഇരുട്ടത്ത് ഒരു ഇല അനങ്ങിയാൽ മനോനില തെറ്റുന്ന ആളുകളുണ്ട്. ഒരു വരച്ച എന്തെങ്കിലുമൊക്കെ ചിത്രപ്പണി ചെയ്തു വെച്ച എന്തെങ്കിലും കൂടോത്രം ചെയ്തു വെച്ച കാര്യങ്ങൾ കാണുമ്പോൾ എന്തൊക്കെയോ അസുഖങ്ങൾ വരികയും അസ്വസ്ഥത വരികയും ഭീതി വരികയും ചെയ്യുന്ന ആളുകളുണ്ട്. ഈ ഒരു ദുരവസ്ഥയിലേക്കുള്ള നമ്മുടെ ഈ ആളുകൾക്കുണ്ടായ ഈ ഒരു മാറ്റത്തെക്കുറിച്ചിട്ടുള്ള ഒരു പഠനമാണ് പുതിയ സാഹചര്യത്തിൽ നമ്മൾ നടത്തേണ്ടതുള്ളതെന്ന. എങ്ങനെയാണ് ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടത്? മുജാഹിദ് മേൽവിലാസം, നേരത്തെ മുജാഹിദ് പ്രബോധകർ ത്യാഗോജ്ജലമായ പോരാട്ടത്തിലൂടെ നമ്മുടെ പൂർവികർ ഈ മണ്ണിൽ ഖബറടക്കിയ ഓരോ അന്ധവിശ്വാസങ്ങളും പുനരാനയിക്കപ്പെടുകയാണ്. അവക്കൊക്കെ അവ്യക്തമായ ചില ന്യായീകരണങ്ങളും വ്യാഖ്യാനങ്ങളും നൽകിക്കൊണ്ട് പുതിയൊരു തലമുറയെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഒരു അവസ്ഥയിൽ പോയാൽ തൊട്ടടുത്ത തലമുറയുടെ അവസ്ഥ വളരെ ഇരുളടഞ്ഞതാവും എന്നതാണ്. ഒരു അസുഖം വരുമ്പോഴേക്ക് ഇതാരോ ചെയ്തതാണോ എന്ന് ചിന്തിക്കുന്ന ഒരു തലമുറ മുജാഹിദ് കുടുംബങ്ങളിൽ വരുന്നുണ്ടെങ്കിൽ, ഒരു കരിക്ക് കാണുമ്പോഴേക്ക് ഒരു കോഴിമുട്ട കാണുമ്പോഴേക്ക് പേടിക്കുന്ന ഒരു തലമുറ മുജാഹിദ് കുടുംബങ്ങളിൽ വരുന്നുണ്ടെങ്കിൽ നമ്മൾ പേടിക്കേണ്ടതുണ്ട്. ഇത് ചെയ്യുന്നത് മഹാപാപമാണെന്ന് പഠിപ്പിച്ചതുകൊണ്ട് മാത്രം ഈ ഒരു ദുരവസ്ഥയിൽ നിന്ന് നാളത്തെ തലമുറ വരാൻ പോകുന്ന ഇരുളടഞ്ഞ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നതിൽ നിന്ന് തടയാൻ കഴിയില്ല. കൃത്യമായും അതിൻ്റെ വസ്തുതകൾ വിശദീകരിച്ച് ആളുകളെ പഠിപ്പിക്കേണ്ടതുണ്ടെന്നുള്ളതാണ്. ഈ കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോൾ സ്വാഭാവികമായും മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ചരിത്രം കൃത്യമായും നമ്മളിങ്ങനെ എടുത്തു നോക്കുമ്പോൾ കാലികമായി ഓരോ കാലഘട്ടത്തിൽ ഏതൊരു വിഷയം ഏതൊരു സമൂഹത്തിന് മുമ്പിൽ എങ്ങനെ പറയണോ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഓരോ കാര്യങ്ങളും ഓരോ കാലത്തും അന്ന് ഖബർ പൂജയിൽ അധിഷ്ഠിതമായ ഒരു വളരെ വ്യാപകമായിരുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ആ കാര്യത്തിൽ ഊന്നിക്കൊണ്ട് വളരെ പ്രധാനമായും ആ വിഷയം തന്നെ ഊന്നിക്കൊണ്ട് നമ്മുടെ പൂർവികർ പ്രബോധനം നടത്തിയിട്ടുണ്ട്. ചിലർക്കൊന്നും അത് ഇഷ്ടപ്പെട്ടിരുന്നില്ല. അവരൊക്കെ അതിൽ ഇത് ബോറടിക്കുന്നു, വിരസമാകുന്നു, നിങ്ങൾക്ക് വേറെ പണിയില്ലേ, ഞങ്ങൾക്ക് വേറെ പണിയുണ്ട് എന്ന് പറഞ്ഞ ആൾക്കാരുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം തൗഹീദുമായി ബന്ധപ്പെട്ട ശിർക്കുമായി ബന്ധപ്പെട്ട ഒരു വികല വിശ്വാസത്തിലേക്ക് തലമുറകൾ വഴിമാറുമ്പോൾ, അതും തൗഹീദ് പഠിച്ച കുടുംബത്തിൽ നിന്ന് തൗഹീദ് ഉൾക്കൊണ്ട കുടുംബത്തിൽ നിന്ന് ഇത്തരം അവസ്ഥയിലേക്ക് വഴിമാറുമ്പോൾ ഈ ഒരു അവസ്ഥയെക്കുറിച്ച് കൃത്യമായും സമൂഹത്തെ പഠിപ്പിക്കേണ്ടതുണ്ട്. ഇങ്ങനെ പഠിപ്പിക്കുമ്പോൾ ഇതിൽ വിരസത തോന്നുന്നവർ ദയവായി ക്ഷമിക്കണമെന്നേ നമുക്ക് പറയാനുള്ളൂ. ഇതല്ലാത്ത വേറെ പണിയുള്ളവർക്ക് അത്തരം പണികളിൽ മുഴുകാമെന്നല്ലാതെ ഇത്തരം പണികൾ ചെയ്യുന്ന ആളുകളോട് ദയവായി നിങ്ങൾ നിരുത്സാഹപ്പെടുത്താതിരിക്കുക എന്നേ പറയാനുള്ളൂ. അതാണ് ഈ ഒരു വിഷയത്തിൽ നമുക്ക് പറയാനുള്ളത്. 2002 പിളർപ്പിനോടനുബന്ധിച്ച് വ്യക്തിവിദ്വേഷത്തിൻ്റെയും സ്വാർത്ഥ താല്പര്യത്തിൻ്റെയും പിൻബലത്തിലായിരുന്നു അന്നത്തെ പിളർപ്പുണ്ടായത്. ആദർശത്തിൻ്റെ യാതൊരു പ്രശ്നങ്ങളും അതിലുണ്ടായിരുന്നില്ല.
പക്ഷെ ആദർശത്തിന്റെ ഒരു ഒരു ചിത്രം അതിന് കൊടുത്താൽ മാത്രമേ അതിനൊരു സ്വീകാര്യത ലഭിക്കൂ എന്നതിൻ്റെ പേരിൽ കുറച്ച് ആളുകളൊക്കെ ആദർശത്തിന്റെ ചിത്രം നൽകാൻ വേണ്ടി ചില കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ഇറക്കുമതി ചെയ്തു. അങ്ങനെയാണ് ഇത്തരം വിശ്വാസങ്ങൾ നമ്മുടെ അകത്തേക്ക് ഈ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മുജാഹിദ് മേൽവിലാസത്തിൽ ഇങ്ങനെ കേരളത്തിലേക്ക് ഇങ്ങനെ ഇറങ്ങി വന്നത്. അന്ന് അതിന് തണലും മണ്ണും ഒരുക്കി കൊടുത്ത ആളുകൾ ഒരു ഭാഗത്തും അതൊക്കെ ഏറ്റുപിടിച്ച് അത്തരം ഗവേഷണങ്ങൾ നടത്തി ആളുകൾക്ക് ഇത് പഠിപ്പിച്ചു കൊടുക്കുക ചെയ്ത ആളുകൾ കുറച്ചുകൂടി അതിവാദത്തോടു കൂടി മറുഭാഗത്ത് നിൽക്കുമ്പോൾ ഈ മണ്ണൊരുക്കി കൊടുത്തവർക്ക് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാവില്ല, അതിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാവില്ല എന്നുള്ളതൊരു സത്യമാണ്. അവരിപ്പോഴും ന്യായീകരണത്തിൻ്റെ തിരക്കിലാണ്. ഇതെങ്ങനെ ന്യായീകരിക്കും? അപ്പോഴാണ് ഈ അവ്യക്തതയൊക്കെ കടന്നു വരുന്നത്. അവ്യക്തമായ കാര്യകാരണ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിക്കാമെന്ന് വിശ്വസിച്ചാൽ യാതൊരു പ്രശ്നവുമില്ല എന്ന് ആളുകളെ പഠിപ്പിക്കുകയും വളരെ അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് അത് എത്തിപ്പെടുകയും ചെയ്യും. വളരെ ദയനീയമായൊരു അവസ്ഥയിലേക്കാണ് ഈ കാര്യങ്ങൾ പോകുന്നതെന്നുള്ള അള്ളാഹുമലാമാനിയൽ ഇമാഅത്തൈത്ത എന്ന് വളരെ തൗഹീദിൽ അധിഷ്ഠിതമായ പ്രാർത്ഥന, മനസ്സിൽ തട്ടി പ്രാർത്ഥിക്കാനുള്ള പക്വതയോടെ അതുപോലെ തന്നെ അതിനെ കുറിച്ചിട്ടുള്ള കൃത്യമായ ബോധ്യത്തോടുകൂടി നിർഭയത്വത്തോടുകൂടി നെഞ്ചോക്കോടുകൂടി ഇത്തരം കാര്യങ്ങൾ ഈ മന്ത്രം ഒരുവിടാനുള്ള ഒരു ത്രാണി മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെതെന്ന് പറയുന്ന മുജാഹിദുകളെന്ന് അവകാശപ്പെടുന്ന ആളുകൾക്ക് പോലും നഷ്ടപ്പെടുമ്പോൾ അതിനെ നിസ്സാരമായി കാണാൻ കഴിയില്ല എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിച്ചത്. അത്തരം വിഷയങ്ങളോടുള്ള പ്രതിരോധം മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തന പദ്ധതികളിൽപ്പെട്ടതാണെന്നും അതിലാർക്കും വിരസത തോന്നേണ്ടതില്ല എന്നുമാണ് പറഞ്ഞു വന്നത്. നമുക്കറിയാം, അവ്യക്തമായ കാര്യകാരണ ബന്ധം എന്നൊരു പുതിയൊരു ഇനം സൃഷ്ടിച്ച് ഇങ്ങനെ വന്ന് ഇത് സിഹിറിന് മാത്രമല്ല ബാധകാവുക, ഇവിടെ നടക്കുന്ന മറ്റ് ശിർക്കൻ കാര്യങ്ങൾക്കൊക്കെ ഇത് വരും. ഇങ്ങനെ ഒരു പുതിയ പഴുതുണ്ടാക്കി കൊടുത്ത വളരെ ഭീകരമായ ഒരു അവസ്ഥയിൽ ഈ ഒരു വിഷയം നമ്മൾ കൂടുതൽ മനസ്സിലാക്കുകയാണ്, പഠിക്കുകയാണ്. അതിനുവേണ്ടി തന്നെയാണ് ഇത്തരം സെഷനുകൾ വെക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നമുക്കറിയാം, ഇപ്പോൾ കുറേ ഉദാഹരണങ്ങൾ, കുറേ മാനദണ്ഡങ്ങൾ വരികയാണ്. ഭൂരിപക്ഷത്തിൻ്റെ മാനദണ്ഡമുണ്ട്. ഭൂരിപക്ഷത്തിൻ്റെ മാനദണ്ഡം നേരത്തെ നമ്മൾ സ്വീകരിച്ചിരുന്നെങ്കിൽ ഇന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പല നയനിലപാടുകളുടെയും അടിത്തറ ഒന്ന് പരിശോധിക്കേണ്ടി വരും. അതുപോലെ തന്നെയാണ് ബുദ്ധി ഉപയോഗിക്കരുത് എന്നാണ് ഇപ്പോൾ പഠിപ്പിക്കുന്നത്. ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മൾ പഠിപ്പിച്ച കുറേ കാര്യങ്ങളുണ്ട്. സഹീൽ ബുഖാരിയിൽ വന്നു എന്നതിൻ്റെ പേരിൽ മാത്രം, അങ്ങനെയാണെങ്കിൽ നമ്മളൊക്കെ നേരത്തെ ഈ നബിദിനത്തിൻ്റെ കാലഘട്ടങ്ങളിൽ അബൂലഹബിന് നരകത്തിൽ നിന്ന് ശീതളപ്പാനീയം കിട്ടുന്നുണ്ട് എന്ന് മുസ്ലിയാക്കൾ പറയുമ്പോൾ അതിനെ വിമർശിക്കില്ലായിരുന്നു, അത് ഖുർആനിനെതിരാണെന്ന് പറയില്ലായിരുന്നു. നമ്മുടെ മാനദണ്ഡം കൃത്യമായ പ്രമാണങ്ങളാണ് എന്നുള്ളതാണ്. നമ്മൾ അക്ഷരപൂജകരല്ല എന്നുള്ളത് കൊണ്ട് തന്നെ കൃത്യമായും ഇത്തരം വിഷയങ്ങളിലൊക്കെ ഒരു നിലപാടെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ആർക്കാ ലോകത്ത് കൂടോത്രം ബാധിച്ചു എന്ന് തന്നെ തെളിവുള്ളത്? ലോകത്ത് കൂടോത്രം ബാധിക്കുമെന്ന് പറയുന്ന ആളുകൾക്ക് ലോകത്ത് ആകെ ഒരാളെ മാത്രമേ ഉയർത്തിക്കാണിക്കാനുള്ളൂ. ലോകത്ത് കോടാനുകോടി മനുഷ്യരിൽ ആർക്കെങ്കിലും കൂടോത്രം ബാധിച്ചോ എന്ന് ചോദിച്ചാൽ ലോകത്ത് ഒരേ ഒരാളെ മാത്രമേ ഉയർത്തിക്കാണിക്കാനുള്ളൂ. വളരെ ദയനീയമാണ് അവസ്ഥ. പൈശാചിക സകലവിധ പൈശാചികോപദ്രവങ്ങളിൽ നിന്നും അള്ളാഹു സുരക്ഷിതത്വം വാഗ്ദാനം ചെയ്ത പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണത്രേ കൂടോത്രം ബാധിച്ചിട്ടുള്ളത്. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൂടോത്രം ബാധിച്ചു എന്ന് പറയാൻ കേരളത്തിൽ കുറേ സ്റ്റേജുകളും പേജുകളും ഒക്കെ ചെലവാക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലങ്ങളായി. ഇതിനെ പിന്തുണക്കാൻ മുജാഹിദുകളെ ഏത് ഐക്യത്തിൻ്റെ പേരിലായാലും കിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കി കൊടുക്കേണ്ടത്. നമ്മൾ നമ്മുടെ നേതാക്കന്മാരെ കുറിച്ച് പറഞ്ഞാൽ സഹിക്കൂല. നമ്മുടെ നേതാവ് വ്യാജ ഒപ്പിട്ടിട്ട് ശമ്പളം വാങ്ങിയെന്ന് കേട്ടാൽ നമുക്ക് സഹിക്കൂല. നമ്മുടെ നേതാവ് ഒരു നികുതി വെട്ടിപ്പ് കേസിൽ പ്രതിയാണെന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കൂല. നമ്മുടെ നേതാവ് ഒരു കോഴക്കേസിൽ പ്രതിയാണെന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കൂല. പക്ഷെ നമ്മുടെ പ്രവാചകൻ ഒരു ജൂതൻ പിശാചിനോട് സഹായം തേടിക്കൊണ്ട് നമ്മുടെ പ്രവാചകനെതിരിൽ കൂടോത്രം ചെയ്യുകയും മൂന്നാല് മാസങ്ങളോളം മനോനില തെറ്റി നടക്കുകയും ചെയ്തിരുന്നു എന്ന് പറയാൻ യാതൊരു അർപ്പുമില്ല. നമ്മുടെ നേതാക്കളോട് കാണിക്കുന്ന, സംഘടനാ നേതാക്കളോട് കാണിക്കുന്ന യാതൊരു നിലപാട് പോലും പ്രവാചകനോടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. മുഹമ്മദ് നബിക്ക് മാത്രമാണ് ഇപ്പൊ സിഹിർ ബാധിച്ചു എന്നുള്ള തെളിവുള്ളത്. ഈ ഒരു അവസ്ഥയിൽ നമുക്കറിയാം, ഈ പ്രവാചകനോട് ഖുർആനിൽ അള്ളാഹു കുറേ വെല്ലുവിളികൾ നടത്താൻ പറഞ്ഞിട്ടുണ്ട്, പല വെല്ലുവിളികളും. ഇതിൽ ഏതെങ്കിലും ഒരു വെല്ലുവിളി നടത്തി പരാജയപ്പെട്ടാൽ പിന്നെ എന്തായിരിക്കും അവസ്ഥ? നമുക്കറിയാലോ, കുറേ ഞാൻ സമയക്കുറവ് കൊണ്ട് ഉമ്മനായ അലിമദനയും പിന്നീട് അബ്ദുസ്സലാം മുട്ടിലൊക്കെ പ്രസംഗിക്കാനുണ്ട്. ഞാൻ കുറേ വെല്ലുവിളികളുണ്ടല്ലോ, നമ്മൾ കുറേ പഠിച്ചിട്ടുണ്ട്. അത്തരം ഒരു വെല്ലുവിളി പരാജയപ്പെട്ടാൽ എന്തായിരിക്കും അവസ്ഥ?
സൂറത്തു അഹ്റാഫിലെ 195-ാമത്തെ വചനത്തിൽ അത്തരത്തിലൊരു വെല്ലുവിളി കാണാം നമുക്ക്. നിങ്ങളുടെ പങ്കാളികളെല്ലാം വിളിച്ച് പ്രാർത്ഥിക്കുക, എന്നിട്ട് സുമ്മ കീതുവിനി, നിങ്ങൾ എനിക്കതിൽ തന്ത്രം പ്രയോഗിച്ചു കൊള്ളുക, ഒരിടയും നൽകാതെ, യാതൊരു സാവകാശവും നൽകാതെ എനിക്കെതിരിൽ കുതന്ത്രങ്ങൾ പ്രയോഗിച്ചു കൊള്ളുക എന്ന് പറയുന്നു. അങ്ങനെ ഒരു വെല്ലുവിളി നമുക്ക് കാണാം. എന്നിട്ട് നമ്മൾ പഠിപ്പിക്കുന്നതോ, നമ്മുടെ ആളുകൾ എന്ന് പറയുന്നവർ പഠിപ്പിക്കുന്നതോ, ലബീദ് ബിൻ അസം എന്ന ഒരു ജൂതൻ പിശാജിനെ, അള്ളാഹുവിന് പുറമെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന പിശാജിനെ ഇബാദത്ത് ചെയ്യുകയും പൂജിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിട്ട് പ്രവാചകനെതിരിൽ ഒരു കുതന്ത്രം പ്രയോഗിച്ചു, മറഞ്ഞ മാർഗത്തിലൂടെ പ്രവാചകനെതിരിൽ അത് ഫലിപ്പിച്ചു. ഈ ഒരു വെല്ലുവിളിയെ ഇങ്ങനെ വിജയകരമായി നേരിട്ടു എന്ന് നമ്മൾ വിശ്വസിക്കണോ? അള്ളാഹുവിന് പുറമെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകളുടെ സഹായത്തോടുകൂടി, ശക്തികളുടെ സഹായത്തോടുകൂടി അവർ ശിർക്ക് ചെയ്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ കുതന്ത്രം പ്രയോഗിച്ച് ലബീദ് ഇബ്നു അസം എന്ന ഒരു ജൂതൻ അദ്ദേഹത്തിൻ്റെ കുതന്ത്രം വിജയിച്ചു എന്ന് നമ്മൾ വിശ്വസിക്കണോ എന്നുള്ളിടത്താണ് ഇപ്പോഴുള്ള ഈ വിഷയത്തിൻ്റെ മർമ്മം കിടക്കുന്നത്. അള്ളാഹുവിൻ്റെ റസൂലിന് സിഹിർ ബാധിച്ചു എന്ന് പറഞ്ഞാൽ അവന് ആ പേരിൽ തന്നെ വഴിവെച്ചു പോയി എന്ന് പറഞ്ഞ, അവൻ അക്രമിയാണെന്ന് പറഞ്ഞ വിശുദ്ധ ഖുർആനിൻ്റെ അനുയായികൾ സിഹിർ ബാധിച്ചു, റസൂലിന് സിഹിർ ബാധിച്ചു എന്ന് പറയാൻ വേണ്ടി മത്സരിച്ച് നടക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് നേരെ ഒരു കത്തിയെടുത്ത് കുത്തിക്കോളൂ എന്ന് വെല്ലുവിളിച്ചിട്ടില്ല, എനിക്ക് എന്നെ ഒരു വാള് കൊണ്ടെടുത്ത് വെട്ടിക്കോളൂ എന്ന് വെല്ലുവിളിച്ചിട്ടില്ല. എനിക്കെതിരിൽ നിങ്ങൾ നിങ്ങളുടെ പങ്കാളികളെ, നിങ്ങൾ അള്ളാഹുവിന് പുറമെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന പങ്കാളികളെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട്, അവരെ പൂജിച്ചുകൊണ്ട് എനിക്കെതിരിൽ നിങ്ങൾ ഒരു ഇടവ് തരാതെ, ഒരു സാവകാശവും തരാതെ എനിക്കെതിരിൽ നിങ്ങൾ കുതന്ത്രം പ്രയോഗിച്ചു കൊള്ളുക എന്ന് പ്രവാചകൻ വെല്ലുവിളിക്കുമ്പോൾ അങ്ങനെ കഴിയൂല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നിട്ടാണ് നമ്മളിപ്പോൾ ജൂതനായ ലബീദ് ബിൻ അസം അയാൾക്കങ്ങനെ കഴിഞ്ഞു പ്രവാചകൻ അപായപ്പെടുത്താൻ, പ്രവാചകന്റെ മനോനില തെറ്റിക്കാൻ കഴിഞ്ഞു എന്ന് വിശ്വസിച്ച് നടക്കേണ്ട ഒരവസ്ഥ ഒരു മുവഹീദിനെ സംബന്ധിച്ചിടത്തോളം, ഒരു മുജാഹിദിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാലത്തും ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്ന് പ്രവാചകനെ ബാധിച്ചു എന്ന് പറയുന്ന കൂടോത്രം ഉണ്ടല്ലോ, ഈ പറയുന്ന മറഞ്ഞ മാർഗത്തിലൂടെ. നമ്മളിപ്പോ കൂടോത്ര സിഹിർ എന്ന് പറഞ്ഞിട്ട് കുറേ വ്യാഖ്യാനങ്ങൾ വരുന്നുണ്ട്, മാജിക്കാണെന്നും അതുപോലെ തന്നെ മായാജാലം, കൺകെട്ട് തുടങ്ങിയവയാണെന്നും, അതല്ല കൂടോത്രം എന്ന് പറയുന്ന, ആഭിചാരം എന്ന് പറയുന്ന, മാരണം എന്ന് പറയുന്ന, മറഞ്ഞ മാർഗത്തിലൂടെ ചെയ്യുന്ന ഈ ദ്രോഹം ഉപദ്രവമാണ് എന്നൊക്കെയുള്ള പലതരത്തിലുള്ള ഒരേ ആളുകൾ ഒരേ സ്റ്റേജിലിരുന്ന് വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറയുന്ന ഒരവസ്ഥ. എന്താണ് സത്യത്തിൽ പ്രവാചകനെ ബാധിച്ചു എന്ന് പറയുന്ന കൂടോത്രത്തിന് ഈ ഫലമുണ്ട് എന്ന് പറയുമ്പോൾ, അതിൽ ശിർക്കുണ്ട് എന്ന് പറയുന്നത് ആണ് ഇപ്പോൾ ഉള്ളൊരു പ്രശ്നം. അങ്ങനെ ബാധിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞോളി, അങ്ങനെ ബാധിച്ചു എന്ന് പറഞ്ഞാൽ ശിർക്കില്ല എന്നാണ്. ഇങ്ങനെ പറയുന്ന ആൾക്കാർ തന്നെ വലിയ വലിയ സമ്മേളനങ്ങളിൽ വളരെ കൃത്യമായും പറയുന്നു, പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് ആരെങ്കിലും സിഹർ ചെയ്താൽ അവൻ ശിർക്ക് ചെയ്തു എന്നാണ്. ആരെങ്കിലും സിഹർ ചെയ്താൽ വമൻ സഹറ ഫഖദ് അഷ്റക, ആരെങ്കിലും സിഹർ ചെയ്താൽ അവൻ ശിർക്ക് ചെയ്തു എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടു എന്ന് ഇതേ വേദിയിൽ തന്നെ ഇതേ ആളുകൾ, മഹാന്മാരായ പണ്ഡിതന്മാർ വലിയ വലിയ സമ്മേളനങ്ങൾക്ക് മുമ്പിൽ പറയുന്നു. ശിർക്കിന് ഫലമുണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെന്താ? സിഹിർ ചെയ്തു എന്ന് പറഞ്ഞാൽ ശിർക്കാണ്. ശിർക്കിന് ഫലമുണ്ട് എന്ന്, സിഹിറിന് ഫലമുണ്ട് എന്ന് പറഞ്ഞാൽ ശിർക്ക ആണ് എന്ന് പറയുന്നിടത്താണ് പിന്നെ പ്രശ്നം. ശിർക്കിന് ഫലമുണ്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരാളൊരു കുട്ടിയെ കിട്ടാൻ വേണ്ടി ഒരു ജാറത്തിൽ പോയി, അവിടെ പോയി പ്രാർത്ഥിച്ചു, അത് ശിർക്ക. പിന്നീട് അയാൾ പറയണേ, അയാൾ വിശ്വസിക്കുകയാണ് അയാൾക്ക് കിട്ടിയ കുട്ടി ആ ജാറത്തിൽ പോയി പ്രാർത്ഥിച്ചതിൻ്റെ പേരിലാണ് എന്ന്, ആ വിശ്വാസം എന്തായിരിക്കും? അയാൾ ചെയ്ത ഒരു ശിർക്കിന് ഫലമുണ്ട് എന്ന് അയാൾ വിശ്വസിച്ചതും ശിർക്കാണ്. അതുതന്നെയാണ് നമുക്കറിയാം, അടുത്ത കാലത്തൊക്കെ ഇത്തരം വാദങ്ങൾ പറയുന്ന വലിയ വലിയ സമ്മേളനങ്ങളിൽ ഈ ഹദീസ് ഉദ്ധരിച്ച് പ്രസംഗിച്ച ആൾക്കാർക്ക് പിന്നീട് ഇത് ശിർക്കാണെന്ന് അറിയാതിരിക്കാൻ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഇവരൊക്കെ വളരെയധികം പഠിച്ച ആൾക്കാരാണ്. സിഹിർ ചെയ്തവൻ ശിർക്ക് ചെയ്തു എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് അതിന് ഫലമുണ്ട് എന്ന് വിശ്വസിക്കുന്നതും ശിർക്കാണ് എന്ന് വളരെ കൃത്യമായി മനസ്സിലാക്കാവുന്നതുള്ളൂ. പിന്നെ അത് ഏത് സിഹിറാണ് എന്നുള്ളിടത്താണ് പ്രശ്നം. അത് മാജിക്കാണോ അല്ലെങ്കിൽ കൂടോത്രമാണോ? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ തർക്കത്തിലുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരിൽ ലബീദ് ഇബ്നു അസം ചെയ്തു എന്ന് പറയുന്ന ആ കൂടോത്രമാണ്. മദീനയുടെ ഏതോ ഒരറ്റത്ത് പ്രവാചകൻ പോലും അറിയാതെ ഒരു കിണറ്റിൽ ഈത്തപ്പനയുടെ കൂമ്പാളയും
മുടിയും ചീർപ്പും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ചില ക്ഷുദ്രപ്രവർത്തനങ്ങളോ കൂടി ചെയ്ത ഒരു കൂടോത്രം. ഇതൊന്നും അറിയാത്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനോനിലക്ക് എതിരായി ബാധിക്കുകയും ചെയ്തതെന്താണ് ചെയ്യാത്തതെന്താണെന്ന് അറിയാത്ത വിധം ഒരു പറഞ്ഞു വന്നത്. പല വിധത്തിലുള്ള ന്യായീകരണങ്ങളുമായി ആളുകളുടെ നിർഭയത്വം നഷ്ടപ്പെടുത്തുന്ന വിധത്തിൽ ആളുകളുടെ മനസ്സിൽ വികല വിശ്വാസങ്ങൾ കുത്തിക്കയറ്റുന്ന പണിയിലേർപ്പെട്ടിരിക്കുകയാണ് കുറേ സഹോദരന്മാർ. ഇപ്പോൾ പുതിയ മറ്റൊരു ന്യായീകരണമാണ്, അള്ളാഹുവിൻ്റെ ഇതിനുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടി സിഹ്ർ ഫലിക്കും. വിശുദ്ധ ഖുർആനിലെ 202 സൂറത്തുൽ ബക്കറയിലെ 102 ആയത്ത് ബലമാക്കിക്കൊണ്ട് ആളുകളെ പഠിപ്പിക്കുന്നൊരവസ്ഥയാണ്. ഇതിന് ഒരേ ഒരു മറുപടി, വളരെ കൃത്യമായ മറുപടി, ബഹുമാനായ മർഹൂം ചെറിയമണ്ടം അബ്ദുല്ല മീദ് മദനി അദ്ദേഹത്തിൻ്റെ ഖുർആൻ പരിഭാഷയിൽ വളരെ ലളിതമായ ആർക്കും മനസ്സിലാകാവുന്ന ഭാഷയിൽ എഴുതി വെച്ച ഒരു വരി, അതൊന്ന് വായിക്കാം. ജിന്നുകളും പിശാചുക്കളും മാരണക്കാരും അള്ളാഹുവിൻ്റെ അനുവാദത്തോടെ രോഗവും മരണവും ഉണ്ടാക്കാൻ സാധ്യതയില്ലേ എന്ന് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അത് പരേതാത്മാക്കൾ അള്ളാഹു നൽകുന്ന കഴിവുകൊണ്ട് രോഗം മാറ്റാനും മരിച്ചവരെ ജീവിപ്പിക്കാനും സാധ്യതയില്ലേ എന്ന ചോദ്യം പോലെ തന്നെ പൈശാചികമായ കുതന്ത്രം മാത്രമാകുന്നു എന്നാണ്. ബഹുമാനായ ചെറിയമണ്ട അബ്ദുല്ല മീദ് മദനി വളരെ കൃത്യമായി ആ കാര്യം കൂടുതൽ വിശദീകരിക്കേണ്ടതില്ലാത്ത വിധം പറഞ്ഞു കഴിഞ്ഞു. ഈ ഒരു വാദം അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടി സിഹ്ർ ഫലിക്കും, അത് അള്ളാഹു അനുവദിക്കും, അനുമതി കൊടുക്കും എന്നുള്ളൊരവസ്ഥയിലേക്ക് മാറ്റിയിട്ട് നമുക്കറിയാലോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹ്ർ ബാധിച്ചു എന്ന തെളിവും പറഞ്ഞിട്ട് ഖുർആനും ഉദ്ധരിച്ചിട്ട് ആളുകളെ കൊണ്ടുപോകുന്നത് ഏതൊരവസ്ഥയിലേക്കാണ്? ഈ ഒരു സമുദായത്തെ, ഈ സമൂഹത്തെ വളരെ കൃത്യമായ നിർഭയത്വത്തിലേക്ക് പിടിച്ചുകൊണ്ടുവന്ന ഒരു പ്രസ്ഥാനമാണത്. ഈ പ്രസ്ഥാനത്തിൻ്റെ പിന്മുറക്കാരെന്ന് അവകാശപ്പെടുന്നവരിൽ നിന്നാണ് ഇങ്ങനെ പുതിയ പുതിയ വ്യാഖ്യാനങ്ങളുമായി വീണ്ടും ഭയപ്പാടിലേക്ക്, നിർഭയത്തെ നഷ്ടപ്പെടുത്തുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നത്. ഇതേ ആൾക്കാർ തന്നെ പറയും വസ്തുക്കളെ കല്ലാക്കി മാറ്റുകയോ സ്വർണം കല്ലാക്കി മാറ്റുകയോ കല്ല് സ്വർണമാക്കി മാറ്റുകയോ ആളെ കൊല്ലുകയോ ചെയ്യുന്ന പണിയൊന്നും സീറോണ്ട് കയ്യില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഈ രണ്ടും കൂടിയാണ് ചേർത്ത് വായിക്കുമ്പോൾ അത് അള്ളാഹ്ക്ക് കഴിയില്ല എന്നല്ലേ. അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടി സിഹ്ർ ഫലിക്കും എന്ന് പറഞ്ഞാൽ എന്തും ഫലിക്കണമല്ലോ, പിന്നെന്താ ഇങ്ങനെ ഒരു വേർതിരിവ് എവിടെ ഉണ്ടായത്? ഇത് ഈ ആൾക്കാർ തന്നെ പറയും ആളെ കൊല്ലാൻ കഴിയില്ല, ആളെ മറിച്ചു വീഴ്ത്താൻ കഴിയില്ല, കല്ല് സ്വർണ്ണമാക്കാൻ പറ്റൂല, സ്വർണം കല്ലാക്കാൻ പറ്റൂല, മൃഗങ്ങളെ മാറ്റാൻ കഴിയില്ല, മനുഷ്യനെ മൃഗമാക്കാൻ കഴിയില്ല എന്നൊക്കെ പറയാറുണ്ട്. ഇതേ ആൾക്കാർ തന്നെ പറയുന്നു അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടി സിഹ്ർ ഫലിക്കുന്നു. അപ്പം അള്ളാഹുവിൻ്റെ അനുമതി ഇതിന് കിട്ടൂല എന്നും ഈ ഒരു ഇപ്പറഞ്ഞ കാര്യങ്ങൾക്ക് കിട്ടൂല എന്നും മറ്റുള്ള കാര്യങ്ങൾക്ക്, ആളെ ദ്രോഹിക്കുന്ന വിഷയങ്ങൾക്കൊക്കെ കിട്ടുമെന്നും അതെവിടെ നിന്ന് കിട്ടിയതാ? ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ ഉത്തരമില്ലാതെ കിടക്കുന്നുണ്ട്. അപ്പോഴൊക്കെ ഇപ്പോൾ പറയുന്ന ഒരു വിഷയം, കാര്യമായി പറയുന്ന ഒരു വിഷയം, രണ്ട് വീക്ഷണവും മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഉണ്ടായിരുന്നു എന്നാ. രണ്ട് വീക്ഷണവും മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഉണ്ടായിരുന്നു എന്നാ പറയുന്നത്. ഏതാ രണ്ട് വീക്ഷണം? ഇവിടെ ഇപ്പോൾ കുറേ പ്രായമുള്ള ആളുകളുണ്ട്, ഏറെക്കുറെയൊക്കെ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ കേരള നദ്വത്തുൽ മുജാഹിദീൻ തുടങ്ങിയ ആ കാലഘട്ടത്തിൻ്റെ തൊട്ട് ഉടനെയുള്ള കാലഘട്ടങ്ങളിലൊക്കെ ജീവിച്ച ആൾക്കാരും ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട്. ഈ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഒരു വീക്ഷണം, ഇസ്ലാം സിഹ്റുമായി ബന്ധപ്പെട്ട ഒരു വീക്ഷണം സിഹ്ർ ഫലിക്കൂല, കൂടോത്രം ഫലിക്കൂല, ഒരാൾ കോഴിമുട്ടയിലോ അതിലോ എന്ത് വരച്ചു വെച്ചാലും ഫലിക്കൂല എന്നുള്ളതാണ്. രണ്ടാമത്തെ വീക്ഷണം എന്താ? അതൊക്കെ ഫലിക്കും എന്നാണല്ലോ. അങ്ങനെ പറഞ്ഞ ഏതെങ്കിലും ഒരു മുജാഹിദ് പണ്ഡിതനുണ്ടോ? ഒരാളൊരു കോഴിമുട്ടമ്മ കുറേ ശുദ്രക്രിയകളൊക്കെ നടത്തി, കുറേ ചിത്രപ്പണിയൊക്കെ വരച്ചു വെച്ചു, കുറേ മുടിയും ചീർപ്പൊക്കെ ഉപയോഗപ്പെടുത്തി എവിടെയെങ്കിലും കൊണ്ടേ ഇട്ടു, അയാൾ മനസ്സിൽ ഉദ്ദേശിച്ച ഏതോ ഒരു വ്യക്തിക്ക്, എവിടെയോ കിടക്കുന്ന ഒരു വ്യക്തിക്ക് അതിൻ്റെ പേരിൽ മാനസികമോ ശാരീരികമോ ആയ ഒരു ഉപദ്രവം ഉണ്ടാകുന്നു, ഉണ്ടാകും എന്ന് വിശ്വസിച്ച, അങ്ങനെ പ്രചരിപ്പിച്ച ഏതെങ്കിലും ഒരു പണ്ഡിതനുണ്ടോ? ഏതെങ്കിലും ഒരു രേഖയുണ്ടോ? ഇസ്ലാമിക പ്രസ്ഥാനത്തിൻ്റെ ഏതെങ്കിലും ഒരു രേഖയുണ്ടോ? ഈ മായാജാലം പോലുള്ള, അതായത് ഖുർആനിൽ, വിശുദ്ധ ഖുർആനിൽ വമ്പിച്ച സിഹ്ർ എന്ന് പറഞ്ഞ ഒരേ ഒരു സിഹ്റേ ഉള്ളൂ. അതേതാ സിഹ്ർ എന്നറിയോ? മൂസ അലൈഹി ഇസ്ലാമിൻ്റെ മുമ്പിൽ അന്നത്തെ സായിറുകൾ നടത്തിയ ആ സിഹ്ർ അതെന്തായിരുന്നുവെന്ന് വളരെ കൃത്യമായി നമുക്ക് രേഖകളിലൂടെ മനസ്സിലാക്കാൻ കഴിയും. അമാനി മൗലവിയുടെ തഫ്സീറിലും നമ്മുടെ എല്ലാവിധ ഒട്ടുമിക്ക ഗ്രന്ഥങ്ങളിലൊക്കെ അതിൻ്റെ വസ്തുതകളും വിശദീകരിച്ചിട്ടുണ്ട്. മെർക്കുറി നിരച്ച കയറുകൾ ചൂടുള്ള തറയിലിട്ടപ്പോൾ അത് ഇളകുന്നത് പോലെ തോന്നി എന്നാണ് പറഞ്ഞത്. കൃത്യമായും അതിൻ്റെ കാര്യകാരണ ബന്ധം വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ നമ്മളിവിടെ ഈ നമ്മുടെ മുതുകാടും മലയത്തൊക്കെ കാണിക്കുന്ന മായാജാലം അതായിരുന്നു അന്ന് ഉണ്ടായിട്ടുള്ളത്. നിങ്ങൾ നോക്കൂ, അന്ന് സിഹ്ർ എന്ന പേരിൽ അത് പറയുന്ന ഈ സംഗതിയും
അതിനെ തോൽപ്പിച്ചത് മൂസ അലൈഹി ഇസ്ലാമിന്റെ മൂജിസത്ത് കൊണ്ടാണ്. ആ വടിയിട്ട് പാമ്പാകുന്നത് മൂസ അലൈഹി ഇസ്ലാമിന്റെ മൂജിസത്താണ്. ഈ മൂജിസത്തിനെ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് അള്ളാഹുവിന്റെ അടയാളം ആയത്ത് എന്ന രീതിയിലാണ്. അപ്പോ ഇതും രണ്ടും അള്ളാഹുവിന്റെ അനുമതിയോടുകൂടി സംഭവിക്കുന്ന ഒരു വിഷയം, ഒരു കാര്യം എന്ന നിലക്കാണ് മൂജിസത്തിനെ അങ്ങനെ വിശേഷിപ്പിക്കുന്നത്. സിഹിറിനും അങ്ങനെ തന്നെ അതേ വിശേഷണം ഉണ്ടെങ്കിൽ അവിടെ ഏറ്റുമുട്ടിയത് ഒരേ തലത്തിലുള്ള ഒരേ റേഞ്ചിലുള്ള കാര്യങ്ങളല്ലേ? സിഹിറും മൂജിസത്തും ശരിക്കും അങ്ങനെയുള്ള വരിക. ഇത് ഒരു തട്ടിപ്പാണ് എന്ന് അവർക്ക് തന്നെ അറിയാമായിരുന്നു. കൃത്യമായും ഇവര് എന്താണ് ചെയ്തത് ഇവർക്ക് അറിയാം. തട്ടിപ്പാണ് ഈ പാമ്പ് എഴുന്നത് പോലെ തോന്നിയതെന്നാ. പക്ഷെ കൃത്യമായും ഒറിജിനലായിട്ട് പാമ്പായി മാറിയപ്പോൾ അവർക്ക് മനസ്സിലായത് സിഹിറല്ലാന്ന്. അതിന്റെ അർത്ഥം സിഹിറിന് യാഥാർത്ഥ്യമില്ലാന്ന. യാഥാർത്ഥ്യം സംഭവിച്ചപ്പോൾ അത് സിഹിറല്ല എന്ന് ഏറ്റവും വലിയ സാഹിറന്മാർ വരെ മനസ്സിലാക്കി. ആ സിഹിറിനെയാണ് മാജിക് എന്ന, മായാജാലം എന്ന, കൺകെട്ടെന്ന ആ ഒരു സിഹിറിനെയാണ് വിശുദ്ധ ഖുർആൻ വമ്പിച്ച സിഹിർ എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിനേക്കാളും വലിയൊരു സിഹിർ പിന്നെ നമ്മൾ തേടി പോണോ? ഖുർആൻ പരിചയപ്പെടുത്തിയ വമ്പിച്ച സിഹിർ മാജിക്കാണ്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഇങ്ങനെ അങ്ങനെ വ്യാഖ്യാനിക്കാവുന്ന ഇവിടെ ഇങ്ങനെ സിഹിർ എന്ന് പറഞ്ഞ് നടക്കുന്ന കുറെ തട്ടിപ്പുകളും ഇതൊക്കെ ഉള്ള ഈ വിഷയത്തിൽ, അതിനോടുള്ള സമീപനത്തിൽ, അത് വ്യാഖ്യാനിക്കുന്ന വിഷയത്തിൽ ചില വ്യത്യസ്ത വീക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതാണ് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് എന്നുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മൾ കുറേ രേഖകളൊക്കെ പരിശോധിക്കുമ്പോൾ, ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ രേഖകൾ പരിശോധിക്കുമ്പോൾ, കേരളത്തിലെ മുജാഹിദ് പണ്ഡിതന്മാരിൽ ആരെങ്കിലും ഈ രീതിയിൽ വല്ല കോയിമുട്ടമ്മൽ വരച്ചു വെച്ചാലും കരിക്കിലും കൊണ്ട് എന്തെങ്കിലും ചെയ്താലോ, മുടിയും ചീർപ്പോ നഖോ ഉപയോഗിച്ച് എന്തെങ്കിലും ചെയ്താലോ, അതൊന്നും അറിയാത്ത, അതൊന്നും കേൾക്കാത്ത, കാണാത്ത ഏതോ ദേശത്തുള്ള ആർക്കോ എന്തോ ഉപദ്രവം കേൾക്കും എന്ന് വിശ്വസിക്കുന്ന ഏതെങ്കിലും ഒരു മുജാഹിദ് പണ്ഡിതനുണ്ടോ എനിക്കറിയില്ല. നിങ്ങളാരെങ്കിലും അങ്ങനെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോയെന്ന് നിങ്ങളൊന്ന് പഠിച്ചു നോക്കും. എന്നിട്ടിപ്പോൾ കാര്യമായൊരു തെളിവുണ്ട്, ആനുകാലിക പ്രശ്നങ്ങൾ, നയങ്ങളും സമീപനങ്ങളും എന്നൊരു പുസ്തകം. ആനുകാലിക പ്രശ്നങ്ങൾ, നയങ്ങളും സമീപനങ്ങളും, ഈ പുസ്തകം പറയുമ്പോൾ എല്ലാവരും മേപ്പെട്ട് നോക്കുക. അങ്ങനെ ഒരു പുസ്തകം ആർക്കും അറിയില്ല. അപ്പം ഇത് എവിടെ പുസ്തകം? പുസ്തകം മറിച്ച് നോക്കുമ്പോഴാണ് അതിൻ്റെ വസ്തുത അറിയുന്നത്. ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത് എന്താണെന്നറിയോ? 1/10/2016. അത് ഏതാ കാലം എന്നറിയോ? നിങ്ങൾക്ക് ഈ ഐക്യത്തിൻ്റെ ഒക്കെ ഏറ്റവും തലപ്പത്ത്, ഐക്യ ചർച്ചൻ്റെ ഒക്കെ അവസാന ഘട്ടത്തിലെത്തിയൊരു സമയമാണ് ഇത്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ചില കുതന്ത്രക്കാരുണ്ട്. ഈ കുതന്ത്രക്കാരുടെ കുതന്ത്രത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇറങ്ങിയതാണ് ഈ പുസ്തകം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ അടുത്ത കാലത്ത് ISM വാപ്പാനെ ചോദിച്ചല്ലോ ഒരാൾ, ഈ വാപ്പാനെ കൊല്ലാൻ വേണ്ടി ഇങ്ങനെ കഴുത്തിൽ തോക്കും വെച്ച് ഇങ്ങനെ വെടി വെക്കാൻ നിൽക്കുന്ന സമയത്താണ് വാപ്പാൻ്റെ നിലപാട് ഇവിടെ പുസ്തകമായിട്ട് ഇറങ്ങുന്നത്. അതിൻ്റെ ഒരു ആവശ്യമില്ലല്ലോ. വാപ്പ മരിച്ചു എന്നാണല്ലോ, വാപ്പ ആരാന്ന് ചോദിച്ചതിൻ്റെ അർത്ഥം വാപ്പ മരിച്ചു എന്നാണല്ലോ. ആ വാപ്പ മരിക്കാൻ നേരത്തെ എന്തിനാ ഇങ്ങനെ ഒരു പുസ്തകം ഇറക്കുന്നത്? അത് പിൽക്കാലത്ത് ഇങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ എടുത്തുദ്ധരിക്കാൻ വേണ്ടി നേരത്തെ കരുതി വെച്ചൊരു പുസ്തകമാണ്. ഈ 1/10/2016 എന്ന് നമ്മൾ എഴുതിയാൽ പോലും അന്നും അത് ഇറങ്ങിയിട്ടില്ല. പിന്നീട് ഐക്യ തീരുമാനത്തിന് അംഗീകാരം നൽകുന്ന KNM ISM കൗൺസിലുകൾ ഒരേ ദിവസം നടക്കുന്ന ദിവസമാണ് ഇത് പ്രവർത്തകരുടെ കയ്യിലേക്ക് എത്തുന്നത്. അന്ന് മർക്കസുദ്ദാവ KNM KNM എന്ന ഒരു അഡ്രസ് ഇല്ലാതാകുന്നു എന്ന് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഇദ്ദേഹമൊക്കെ വിചാരിക്കുന്ന ദിവസം, ആ കാലഘട്ടത്തിൽ എന്തിനാ ഇങ്ങനെ ഇതിൻ്റെ ഒരു നയനിലപാട് ഒരു പുസ്തകമാക്കി ഇറക്കേണ്ട ആവശ്യം? അത് ഇങ്ങനെ ഉദ്ധരിക്കാൻ വേണ്ടി മാത്രമാണ്. അതിൽ പറഞ്ഞിട്ടുണ്ട് അത്ര, ഈ രണ്ട് വീക്ഷണവും ഉണ്ടായിരുന്നു, ഒരു വീക്ഷണക്കാർ മറ്റേ വീക്ഷണക്കാരെ കുറ്റം പറഞ്ഞിട്ടില്ലായിരുന്നു. അതാണിപ്പോൾ കാര്യമായൊരു വിഷയം. പിന്നെ നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ പഴയകാല നിലപാടുകളൊക്കെ ഇങ്ങനെയായിരുന്നു എന്നൊക്കെ കേൾക്കുന്നുണ്ട്. ഒരു രേഖ പോലും 2002 നമ്മുടെ പ്രസ്ഥാനത്തിലെ ദൗർഭാഗ്യകരമായ ആദ്യത്തെ പിളർപ്പ് നടക്കുന്നത്, അതിന് മുമ്പുള്ള ഒരു രേഖ പോലും കൂടോത്രം പലിക്കുമെന്നോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൂടോത്രം പലിച്ചിട്ടുണ്ട് എന്നോ തെളിയിക്കുന്ന ഒരു രേഖ പോലും ഹാജരാക്കാൻ കഴിയില്ല. ഉള്ളതൊക്കെ ഇങ്ങനെ കോട്ടി മാറ്റി വ്യാഖ്യാനിച്ച് ഒപ്പിച്ച് ഇങ്ങനെ കൊണ്ടുവരാണ്. അമാനി മൗലവിൻ്റെ തഫ്സീറൊക്കെ കൊണ്ടുവരാറുണ്ട്. പക്ഷേ അതിൻ്റെ വസ്തുത വളരെ കൃത്യമായി തന്നെ ഉമാന അലിമദൻ ഇവിടെ വിശദീകരിക്കുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ സാധാരണ പറയാറുണ്ട് പ്രസ്ഥാനത്തിൻ്റെ രേഖകൾ നമ്മുടെ കേരള നദ്വത്തുൽ മുജാഹിദീൻ്റെ മുഖപത്രമായ അൽമനാർ മാസികയുടെ 1982 നവംബർ മാസത്തിൽ മൂസാ വാണിമേൽ എഴുതിയ വളരെ വിശദമായൊരു ലേഖനം, നിങ്ങൾ പലരും അത് വായിച്ചിട്ടുണ്ടാവും. വളരെ വിശദമായി എന്താണ് സിഹിർ എന്ന് കൃത്യമായി ഓരോ വിഭാഗം സിഹിറിനെ കുറിച്ചും വിശദീകരിക്കുന്ന ഒരു ലേഖനം വന്നു. അത് കഴിഞ്ഞിട്ട് 1985 സെപ്റ്റംബർ മാസത്തിൽ അൽമനാറിന്റെ അദീസ് പാഠം സിഹിറിനെ കുറിച്ചായിരുന്നു. അതിൽ സിഹിർ പലിക്കൂല എന്നും സിഹിറിനൊരു ഫലവും ഇല്ല എന്നും സമർത്ഥിക്കുന്നു. അത് കഴിഞ്ഞ് 1986 ഫെബ്രുവരി മാസത്തെ അൽമനാറിലെ ചോദ്യോത്തരത്തിൽ വളരെ കൃത്യമായി പ്രസ്ഥാനത്തിന്റെ നിലപാടാണല്ലോ പ്രസ്ഥാനത്തിന്റെ മുഖപത്രത്തിൽ ഉത്തരമായി കൊടുക്കുക.
അതിൽ വളരെ കൃത്യമായി ഉത്തരമായി കൊടുക്കുന്നു, സിഹറിന് യാതൊരു ഫലവുമില്ലാന്ന്. അത് കഴിഞ്ഞ് പിന്നീട് വന്ന ഓരോ പ്രസിദ്ധീകരണങ്ങൾ, പിളർപ്പിന് ശേഷം തന്നെ നോക്കിയാൽ 2004 മെയ് മാസത്തിലെ വിചിന്തനം വാരിക, അതുപോലെ തന്നെ 2006 ജൂലൈ മാസത്തിലെ അൽമനാർ മാസിക, 2007 മെയ് മാസത്തിലെ അൽമനാർ മാസിക, ഇങ്ങനെ കുറേ നമ്മുടെ പ്രസിദ്ധീകരണത്തിൽ. അതുപോലെ തന്നെ ഉമ്മാനായ എം എം അക്ബർ എഴുതിയ ഖുറാനിൻ്റെ മൗലികത എടുത്ത് പരിശോധിച്ചാൽ സാൽവേഷനോടനുബന്ധിച്ചും പല സമ്മേളനങ്ങളോടനുബന്ധിച്ചും ഇറങ്ങിയ പല ലഘുലേഖകൾ പരിശോധിച്ചാൽ അതിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്നൊരു കാര്യമാണ് ഈ സിഹിറ് ഫലിക്കൂല എന്നും, അത് തട്ടിപ്പാണെന്നും, അതിന് യാതൊരു യാഥാർത്ഥ്യവും ഇല്ല എന്നും, അതിനാരും ഭയപ്പെടേണ്ടതില്ല എന്നും ഒക്കെയായിരുന്നു മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഔദ്യോഗികമായ വീക്ഷണം. അതിന് ആരൊക്കെ മുമ്പ് എങ്ങനെ ആയിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം മാറൂല, ഇതൊക്കെ രേഖകളാണ്, ഇതിനെ മറികടക്കാവുന്ന ഒരു രേഖകളുമില്ല. പിന്നെ ഹാജരാക്കുന്ന ഉമർ മൗലവി മരിച്ച് 13 കൊല്ലത്തോളം കഴിഞ്ഞതിന് ശേഷം ഇറങ്ങിയ ഒരു പുസ്തകം, അതിൽ ഉമർ മൗലവിക്ക് എന്തെങ്കിലും പങ്കുണ്ടെന്ന് ഉമർ മൗലവിൻ്റെ മക്കൾ പോലും പലരും വിശ്വസിക്കുന്നില്ല. അപ്പം അങ്ങനെയുള്ള പല രേഖകൾ ഉണ്ടാക്കിയതും അല്ലെങ്കിൽ ദുർവ്യാഖ്യാനിച്ചും കോട്ടിമാറ്റിയൊക്കെ വ്യാഖ്യാനിച്ചൊപ്പിക്കുക. അമാനി മൗലവിൻ്റെ തഫ്സീറിൽ ഒരു കാര്യമായി ഇവർ പല ഉദ്ധരണികളും എടുത്ത് ഉദ്ധരിക്കാറുണ്ട്. 2:102 സൂറത്തുൽ ബക്കറയിലെ 102 ആയത്തിൻ്റെ വ്യാഖ്യാനത്തിൽ അമാനി മൗലവി പറയുന്ന ആ ഭാഗം ഞാനൊന്ന് വായിച്ചു തരാം. ആഭിചാരം, ക്ഷുദ്രം, ഇന്ദ്രജാലം, ചെപ്പടി വിദ്യ, മായാതന്ത്രം, വശീകരണം, ജാലവിദ്യ, കൺകെട്ട്, മാരണം എന്നീ അർത്ഥങ്ങളിലെല്ലാം മൊത്തത്തിൽ ഉപയോഗിക്കുന്ന വാക്കാണ് സിഹിറ്. കാര്യകാരണബന്ധം മനസ്സിലാക്കാൻ പ്രയാസമായ എല്ലാ ഉപായകൃത്യങ്ങൾക്കും സിഹിറെന്ന് പറയാം. ഈ ഒരു വരിമ പിടിച്ചിട്ടാട്ടോ അവ്യക്തത ഉണ്ടാക്കിയത്. കാര്യകാരണബന്ധം മനസ്സിലാക്കാൻ പ്രയാസമുള്ള എല്ലാ കാര്യങ്ങൾക്കും എല്ലാ ഉപായകൃത്യങ്ങൾക്കും സിഹിർ എന്ന് പറയാം. അതിൻ്റെ അർത്ഥം കാര്യകാരണബന്ധം അവ്യക്തമായതല്ല, നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമുള്ള എല്ലാം ഇതിൻ്റെ വകുപ്പെടുന്നു, മാജിക്കും ആഭിചാരവും എന്നുള്ളതൊക്കെ എന്ന് പറയുന്നുള്ളൂ. ഇത് വെച്ചിട്ടാണ് അമാനി മൗലവിയും പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ആ അവ്യക്തതൻ്റെ വ്യാഖ്യാനം വന്നത്. പിന്നീട് പറയുകയാണ് അമാനി മൗലവി, സിഹിറിൻ്റെ പല വകുപ്പുകളും ഉദാഹരണങ്ങളും പല മഹാന്മാരും വിവരിച്ച് കാണാം. ചുരുക്കത്തിൽ മന്ത്രതന്ത്രങ്ങൾ, ജപഹോമാദികൾ, ഉറുക്കുനറുക്കുകൾ, അക്കക്കളങ്ങൾ, രക്ഷാതകിടുകൾ, കയ്യൊതുക്കം, മെസ്മരിസം, ഹിപ്നോട്ടിസം, മയക്കുവിദ്യകൾ ആദ്യമായവയെല്ലാം സിഹിറിൻ്റെ ഇനങ്ങളത്രേ. ഇസ്മിൻ്റെ പണി, തത്സമാത്ത് മുതലായ പേരുകളിൽ അറിയപ്പെടുന്ന വിദ്യകളും അങ്ങനെ തന്നെ. മിക്കതിലും ഭൂതം, ജിന്ന്, മലക്ക്, ദേവൻ, ദേവി, പിശാചി, മരണമടഞ്ഞവർ, നക്ഷത്ര ഗ്രഹങ്ങൾ ആദിയായ ഏതിൽ നിന്നെങ്കിലുമുള്ള സഹായാർത്ഥനകളും ചില പ്രത്യേക തരത്തിലുള്ള കർമ്മമുറകളും അടങ്ങിയിരിക്കും. ചിലപ്പോൾ ചില മരുന്നുകളും മന്ത്രതന്ത്രങ്ങളും കൂട്ടിയിണക്കിക്കൊണ്ടുമായിരിക്കും. ഗൂഢവും അദൃശ്യവുമായ മാർഗത്തിലൂടെ ആപത്തുകളിൽ നിന്ന് രക്ഷ നേടുക, ശത്രുക്കൾക്കും മറ്റും ആപത്ത് വരുത്തുക, മറഞ്ഞ കാര്യങ്ങൾ അറിയുക, വൻ കാര്യങ്ങൾ സാധിക്കുക, ആളുകൾ തമ്മിൽ ഇണക്കുകയോ പിണക്കുകയോ ചെയ്യുക, മരണപ്പെട്ടവരുടെ ആത്മാക്കളുമായി ബന്ധപ്പെടുക, അത്ഭുത കൃത്യങ്ങൾ കാണിക്കുക മുതലായവയാണ് സിഹിറിൻ്റെ ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ളത്. സിഹിറിൻ്റെ ഫലങ്ങളല്ല, സിഹിറ് ചെയ്യുന്ന ആൾ ഇതൊക്കെയാണ് ലക്ഷ്യമാക്കുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സിഹിറിൻ്റെ ലക്ഷ്യങ്ങൾ തനി, ഇതിലെ മിക്കവാറും ഇനങ്ങൾ യാഥാർത്ഥ്യമില്ലാത്തതും തനി പകിട്ടും മായയുമായിരിക്കും. ചിലതാകട്ടെ മാനസികമായി ചില മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതും അതുവഴി ചില അനുഭവങ്ങൾ പ്രകടമാക്കുന്നതാണ്. കൈച്ചിലായി ഈ ഒരു വരിമല പിടിച്ചിട്ടുള്ളത്. അമാനി മൗലവി പറഞ്ഞിട്ടുണ്ട് സിഹിറിന് ഫലമുണ്ടെന്നുള്ളത് ഈ ഒരു വരിയ. ചിലതാകട്ടെ മാനസികമായ ചില മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതും അതുവഴി ചില അനുഭവങ്ങൾ പ്രകടമാക്കുന്നതുമാണ് എന്നാ. ഇത് തുടക്കത്തിൽ കുറേ എണ്ണി പറഞ്ഞു, അതിലെ ചിലതാണ് പറഞ്ഞത്. ഏതാ തുടക്കത്തിൽ എണ്ണി പറഞ്ഞത്? നമ്മുടെ ഈ നേരത്തെ പറഞ്ഞ ആഭിചാരം, ക്ഷുദ്രം, ഇന്ദ്രജാലം, ചെപ്പടി വിദ്യ, മായാതന്ത്രം, വശീകരണം, ജാലവിദ്യ, കൺകെട്ട്, മാരണം, ഇങ്ങനെ എണ്ണി പറയുന്നുണ്ട്. ഈ എണ്ണി പറഞ്ഞതിലെ ആഭിചാരം, മാരണം എന്ന് പറയുന്ന ഈ ഒരു ഇനമാണ് നമ്മുടെ ഇടയിൽ തർക്കമുള്ളത്. അല്ലാതെ ഇവിടെ സായിബാബ അങ്ങനെ അന്തരീക്ഷത്തു നിന്ന് മറ്റേ ഭസ്മം എടുക്കുമ്പോൾ അത് ജിന്ന് കൊടുത്തതാണെന്ന് വിശ്വസിക്കുന്നവർക്ക് അതിൽ പ്രശ്നമുള്ളൂ. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് കയ്യടക്കം എന്ന തന്ത്രമാണെന്ന് നമുക്കറിയാം. ഒരു പഠിച്ചെടുക്കാവുന്ന ഒരു വിദ്യയിലൂടെ ഒരാളൊരു അത്ഭുത കൃത്യം നടത്തിയാൽ അതിൻ്റെ കാര്യകാരണബന്ധം വിശദീകരിക്കാവുന്നതാണെങ്കിൽ അത് ഇതിലേക്ക് കൂട്ടിച്ചേർത്തേണ്ടതില്ല. അതാണ് മൂസ അലൈഹി ഇസ്ലാമിൻ്റെ മുമ്പിൽ അന്ന് സാഹിറുകൾ ചെയ്തത്. ഇവിടെ പറഞ്ഞത് ആഭിചാരത്തെക്കുറിച്ചാണ്. ആഭിചാരത്തെക്കുറിച്ചാണോ അമാനി മൗലവി അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക ചില ഫലങ്ങളൊക്കെ ഉണ്ടാവും എന്ന്? അല്ല. അങ്ങനെയാണെങ്കിൽ ആഭിചാരത്തെക്കുറിച്ച് മാത്രം പറഞ്ഞൊരു ഭാഗം അമാനിമോലിൻ്റെ തഫ്സീറിലുണ്ട്. അത് കൃത്യമായും ഇങ്ങനെയാണ്: ഒരു നന്മയുമില്ലാത്ത, മിഥ്യയായതും, ഒന്നിനും കൊള്ളാത്തതും, ദുഷ്ടമായത്, ക്ഷുദ്രം എന്നൊക്കെ അർത്ഥം നൽകാവുന്ന പദമാണ് ജിബിത്ത്, സിഹിർ, ആഭിചാരം. ഞാൻ നേരത്തെ പറഞ്ഞ ആ രണ്ട് ഭാഗം അവിടെ അമാനിമോലി വിശദീകരിച്ച അതേ ആ ഭാഗം. സിഹിർ ബ്രാക്കറ്റിൽ ആഭിചാരം, ആഭിചാരി, പ്രശ്നം നോക്കൽ, പ്രശ്നക്കാരൻ, വിഗ്രഹം,
ആദിയായ അടിസ്ഥാനരഹിതങ്ങളായ പലതിനും ജിബ്ത്ത് എന്ന് പറയാറുണ്ട്. സൂറത്ത് നിസായിലെ 51-ാമത്തെ വചനത്തിന്റെ വ്യാഖ്യാനത്തിൽ അമാനി മൊലവി വളരെ കൃത്യമായും പറയുന്നു, ഈ ആഭിചാരം സിഹ്ർ എന്ന് പറയുന്ന സാധനം ഒരു നന്മയുമില്ലാത്തതാണ്, മിഥ്യയായതാണ്, ഒന്നിനും കൊള്ളാത്തതാണ്, ഒരു ഉപകാരം ഒരു പ്രയോജനവും ഒരു ഫലവും ഇല്ലാത്തതാണ് എന്ന് ആഭിചാരത്തെക്കുറിച്ച് വിശദീകരിച്ചു. മറ്റ് ഇനങ്ങളൊക്കെ ഈ പറഞ്ഞ ഈ കൺകെട്ടും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് പലർക്കും മാനസികമായി ഒന്ന് കൺഫ്യൂഷൻ ആക്കാനും അതുപോലെ തന്നെ അയാളെ തെറ്റിദ്ധരിപ്പിക്കാനൊക്കെ കഴിയും. അതിൻ്റെ കാര്യകാരണ ബന്ധം അറിയുന്നതോടുകൂടി ആ പ്രശ്നം തീരുകയും ചെയ്യും. അതാണ് അപ്പൊ അമാനി മൗലിയുടെ കൂട്ടുപിടിച്ചിട്ട് പോലും ഈ ഒരു വികലവാദം സ്ഥാപിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഒരു സത്യം. വളരെ കൃത്യമായും ഈ വിഷയത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പൂർവ്വകാല പണ്ഡിതന്മാർ ഏതൊരു വിഷയത്തിൽ ഏതൊരു നിലപാടിലായിരുന്നോ ഊന്നിയിരുന്നത്, ഏതൊരു നിലപാടാണോ ഔദ്യോഗിക പ്രസിദ്ധീകരണങ്ങളിലൂടെയും നമ്മുടെ ഈ ഔദ്യോഗിക പ്ലാറ്റ്ഫോം ഉപയോഗിച്ചും ജനങ്ങളെ പഠിപ്പിച്ചത്, എങ്ങനെയാണോ ജനങ്ങളെ നിർഭയത്വത്തിന്റെ മേഖലയിലേക്ക് ഇങ്ങോട്ട് എത്തിച്ചത് എന്നൊക്കെ മനസ്സിലാക്കി, ആ ഒരു ഭാഗം തന്നെയാണ്, ആ ഒരു വീക്ഷണം തന്നെയാണ് ഇസ്ലാമിന്റെ കൃത്യമായ നിലപാട് എന്നും, അത് തന്നെയാണ് മുജാഹിദ് പ്രസ്ഥാനം നാളിതുവരെ പുലർത്തിപ്പോന്ന ആശയാദർശങ്ങളിൽ പ്രധാനമായത് എന്നും മനസ്സിലാക്കി ഈ വിഷയത്തിൽ കൃത്യമായ ഒരു ബോധം നമ്മൾ ഓരോരുത്തരും വെച്ചു പുലർത്തുകയും ആളുകളെ പഠിപ്പിക്കുകയും ഈ വിഷയത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന ആളുകളെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാനും സമൂഹത്തെ പഠിപ്പിച്ച് നിർഭയത്വത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും നമുക്ക് കഴിയണം. അതിന് നമുക്ക് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിലെ സമയം, ഈ വിലപ്പെട്ട സമയം ഈ ഇസ്ലാമിൻ്റെ ഓരോ ഭാഗങ്ങളും പ്രബോധനം ചെയ്യുന്നതിൻ്റെ ഭാഗമായി വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന നിലക്ക്, ഈ കാലികമായൊരു വിഷയം എന്ന നിലക്ക് ഇതിൽ കൂടി ശ്രദ്ധയൂന്നണമെന്നും ഇത് കേട്ടിട്ടും ഇത് വായിച്ചിട്ടും ആർക്കെങ്കിലും ഒക്കെ വിരസത തോന്നുന്നു എന്ന് നമ്മളോട് വിളിച്ചു പറഞ്ഞാൽ, നമുക്ക് മെസ്സേജ് അയച്ചാൽ അത് നമ്മളെ അസ്വസ്ഥരാക്കേണ്ടതില്ല എന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.